നമസ്കാരം. സംസ്ഥാനത്ത് വാക്സിൻ വിതരണം കാര്യക്ഷമമാണെന്ന ആരോഗ്യവകുപ്പിൻ്റെ അവകാശവാദമുണ്ടെങ്കിലും കാര്യങ്ങൾ അങ്ങനെയല്ല എന്ന വ്യക്തമായ തെളിവാണിപ്പോൾ പുറത്തുവരുന്നത്. കേന്ദ്രത്തിൽ നിന്നും വിതരണം ചെയ്ത വാക്സിൻ സ്പോട്ട് രജിസ്ട്രേഷൻ വഴിയാണ് നൽകുന്നത്. ഇതും മിക്കയിടത്തും താറുമാറാണ്. സർക്കാരിൻ്റെ വിതരണ കേന്ദ്രത്തിലെ വാക്സിനുകൾ പാർട്ടി വ്യത്യാസമല്ലാതെ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രതിനിധികളും വീതം വച്ചെടുക്കുന്നത് കാരണം ഓൺലൈൻ വഴി വിതരണം പലയിടത്തും ഭാഗികമാണ്. രണ്ടാം ഡോസ് വാക്സിൻ എടുക്കാൻ കോവിൻ പോർട്ടലിലെ മെസ്സേജ് ലഭിച്ചവർക്ക് വിതരണ കേന്ദ്രത്തിലെത്തുമ്പോൾ വാക്സിൻ ലഭ്യമല്ലാത്ത സ്ഥിതിയാണ് നിലവിലുള്ളത്. പോർട്ടലിൽ കയറുമ്പോൾ പ്രായഭേദമന്യേ എല്ലാ സ്ലോട്ടും ബുക്കായതാണ് കാണിക്കുന്നത്. കോളേജ് വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ഉടൻ വാക്സിൻ നൽകുമെന്ന് സർക്കാർ പ്രഖ്യാപിച്ചത് ഇതുവരെ കാര്യക്ഷമമായി തുടങ്ങിയിട്ടില്ല. മുൻഗണനാക്രമം അനുസരിച്ച് 60-ലധികം വിഭാഗങ്ങൾക്ക് പ്രാമുഖ്യം നൽകി സർക്കാർ ഉത്തരവുണ്ടെങ്കിലും പോർട്ടലിൽ അതൊന്നും കാണാനില്ല. സംസ്ഥാനത്ത് എന്നാൽ 100% ആരോഗ്യ പ്രവർത്തകർക്കും കോവിഡ് മുൻനിര പോരാളികൾക്കും ഒന്നാം ഡോസ് വാക്സിൻ ലഭിച്ചു. രണ്ടാം ഡോസ് ലഭിച്ചവർ 82%. എന്നാൽ സംസ്ഥാനത്താകെ കണക്ക് നോക്കിയാൽ ഒന്നാം ഡോസ് 48% രണ്ടാം ഡോസ് കിട്ടിയത് 20% മാത്രമാണ്. 45 താഴെയുള്ളവർക്ക് അവസ്ഥ ദയനീയമാണ്. 19% പേർക്ക് മാത്രമാണ് ആദ്യ ഡോസ് ലഭിച്ചത്. രണ്ടാം ഡോസ് ലഭിച്ചത് 2% മാത്രമാണ്. ആകെ വാക്സിൻ വിതരണത്തിൽ കേരളം 11 സ്ഥാനത്താണ്. കേരളത്തെക്കാളും ജനസംഖ്യയുള്ള ഉത്തർപ്രദേശാണ് ഈ കണക്കിൽ ഒന്നാമത്. 3.61 ആളുകൾക്ക് ആദ്യ ഡോസും 70,00,000 രണ്ടാം ഡോസും ഇവിടെ വിതരണം ചെയ്തു. കേരളത്തിൽ 45 മുകളിൽ 75% പേർക്ക് ആദ്യ ഡോസ് വാക്സിൻ ലഭിച്ചു. ഇത് 1.13 കോടിയാണ്. 18 മുതൽ 44 വരെ 1.5 കോടി ജനങ്ങളിൽ ഭൂരിപക്ഷത്തിനും രണ്ടാം ഡോസ് വാക്സിൻ ലഭിച്ചില്ല. അതേസമയം കേരളത്തിൽ വാക്സിൻ ക്ഷാമം രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ്. 2,00,000 ഡോസ് വാക്സിൻ മാത്രമാണ് നിലവിൽ സ്റ്റോക്കുള്ളത്. 45 മുകളിൽ പ്രായമുള്ള വയോധികരുൾപ്പെടെ 28,00,000 പേർ ഇനിയും ആദ്യ ഡോസ് വാക്സിൻ പോലും ലഭിക്കാത്തവരാണ്. ഈ സാഹചര്യത്തിലാണ് കേന്ദ്രം തന്ന വാക്സിൻ എവിടെയെന്ന ചോദ്യവുമായി ജനങ്ങൾ രംഗത്തെത്തുന്നത്. 74,00,000 ആളുകൾ നിലവിൽ സംസ്ഥാനത്ത് രണ്ടാം ഡോസിന് കാത്തിരിക്കുകയാണിപ്പോഴും. അതിനിടയിലാണ് പിൻവാതിൽ വഴി വാക്സിൻ നൽകുന്നുവെന്ന ആരോപണവും ശക്തമാകുന്നത്. സർക്കാരിന് വാക്സിനേഷൻ നടപടികളിൽ പാളിച്ചകൾ പറ്റിയെന്നാണ് കേരളത്തിലെ നിലവിലെ സ്ഥിതിയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. മിസ്റ്റർ രാജേഷ് പിള്ള നേതൃത്വം കൊടുക്കുന്ന തത്വമയി ചാനൽ ഹോട്ട്ലൈൻ പ്രക്ഷേപണം പുനരാരംഭിക്കുന്നു എന്നറിഞ്ഞ് സന്തോഷം. ഇത് ആരംഭം കുറിച്ച സമയത്തും ഞാൻ തന്നെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ഏതായാലും പുനരാരംഭിക്കുന്ന ഓൺലൈൻ സംവിധാനത്തിന് എല്ലാവിധ ആശംസകൾ അർപ്പിക്കുകയാണ്. രാജേഷ് പിള്ളയ്ക്കും അദ്ദേഹത്തോടൊപ്പമുള്ള അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കും എല്ലാവിധ നന്മകളും നേരുന്നു. വലിയ വിജയമായി തീരട്ടെ ഈ ഓൺലൈൻ എന്ന് ആശംസിക്കുന്നു.